ഹായ് ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ആൻസിടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു വ്യത്യസ്തമായ ഒരു ടോപ്പിക്കുമായാണ് വന്നിരിക്കുന്നത് കൺസ്ട്രക്ഷൻ ഫീൽഡുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ് കൺസ്ട്രക്ഷൻ ബിൽഡിങ്സ് ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കെട്ടിട നിർമ്മാണത്തിൽ തീർച്ചയായും ഒരു പ്രൊഫഷണൽ സ്ട്രക്ചറൽ ഡിസൈൻ എഞ്ചിനീയർ അല്ലെങ്കിൽ പ്രൊഫഷണൽ ആർക്കിടെക്റ്റിൻ്റെ നിർദ്ദേശം കർശനമായി നാം പാലിക്കേണ്ടതാണ് ഒരു കെട്ടിടം നിർമ്മിക്കുമ്പോൾ ആദ്യമായി ചെയ്യേണ്ട ഒരു കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത് അതായത് നമ്മളൊരു കെട്ടിടം നിർമ്മിക്കുമ്പോൾ തീർച്ചയായും ഒരു പ്രൊഫഷണൽ സ്ട്രക്ചറൽ ആയിട്ടുള്ളൊരു ഡിസൈൻ എഞ്ചിനീയർ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ആർക്കിടെക്റ്റിൻ്റെ നിർദ്ദേശം നമ്മൾ കർശനമായും പാലിക്കേണ്ടതാണ് നമ്മൾ കെട്ടിടങ്ങൾ ഈ പണിയുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഒന്നാമത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇനി നമുക്ക് ഇതിനെ ഞാൻ ഇനി ഈ ബേസ്മെൻറ്റിനെ ഞാൻ മൂന്ന് പാർട്ടായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ് ബേസ്മെൻറ്റ് പാർട്ട് വൺ ബേസ്മെൻറ്റ് പാർട്ട് ടു ബേസ്മെൻറ്റ് പാർട്ട് ത്രീ ബേസ്മെൻറ്റ് പാർട്ട് വണ്ണിൽ പറയുന്നത് എന്താ നോക്കാം ഏതൊരു കെട്ടിടത്തിൻ്റെയും ഘട്ട പ്രവൃത്തിയാണ് ബേസ്മെൻറ്റ് കെട്ടിടത്തിൻ്റെ ഹൈറ്റ് അഥവാ നിലകൾ കണക്കാക്കിയാണ് ബേസ്മെൻറ്റിൻ്റെ സ്ട്രെങ്ത് കൂട്ടുന്നത് ഒരു കാരണവശാലും നിസ്സാര ലാഭം നോക്കി ബേസ്മെൻറ്റിൻ്റെ ചിലവുകൾ കുറയ്ക്കരുത് അങ്ങനെ സംഭവിച്ചാൽ ഭാവിയിൽ ഗുരുതരമായ നഷ്ടങ്ങളും ബുദ്ധിമുട്ടും ഉണ്ടാകാൻ സാധ്യതയുണ്ട് കെട്ടിടത്തിൻ്റെ മുഴുവൻ ഭാരവും ബേസ്മെൻ്റ് വഴി ഭൂമിയിൽ നിലനിൽക്കുന്നു നമ്മുടെ ബേസ്മെൻറ്റ് പാർട്ട് വണ്ണിൽ പറയുന്നത് ആ ഒരു സ്ട്രെങ്തിനെക്കുറിച്ചാണ് ദെൻ കമ്മിങ് ടു ബേസ്മെൻറ്റ് പാർട്ട് ടു ഇതിൽ ഞാൻ പറയാൻ പോകുന്ന ഒരു സോയിൽ ടെസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിനെ കുറിച്ചാണ് ഏതൊരു സ്ഥലത്തും ബേസ്മെൻറ്റ് നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കുന്നതിന് മുമ്പ് ഭൂമിയുടെ സോയിൽ ടെസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് എടുത്താൽ ഏറ്റവും നല്ലതാണ് പാർട്ട് വണ്ണിൽ സൂചിപ്പിച്ചതുപോലെ കെട്ടിടത്തിൻ്റെ ഹൈറ്റ് കണക്കാക്കി ടി സോയിൽ ടെസ്റ്റ് റിപ്പോർട്ട് വഴി എത്രമാത്രം ബേസ്മെൻറ്റ് സ്ട്രെങ്ത് അഥവാ റീൻഫോഴ്സ്മെൻറ്റ് ചെയ്യണമെന്ന് അറിയുവാൻ സാധിക്കും ഇനി നമുക്ക് അടുത്ത് നോക്കാം എന്താണ് സോയിൽ ടെസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടെന്ന് നോക്കാം അതാണ് ഞാൻ ഈ ബേസ്മെൻറ്റ് പാർട്ട് ത്രീയിൽ വരുന്നത് നാം ജീവിക്കുന്ന ഭൂമിയിൽ പല തരത്തിലുള്ള നിലങ്ങളാണ് ചിലയിടത്ത് ഉറച്ച നിലം എന്നാൽ മറ്റു സ്ഥലങ്ങളിൽ ചതിപ്പ് നിലം എന്നിങ്ങനെ സോയിൽ ടെസ്റ്റ് നടത്തിയാൽ മാത്രമേ നമുക്ക് ഭൂമിയുടെ ഉറപ്പ് അറിയുവാൻ സാധിക്കുകയുള്ളൂ ഈ സോയിൽ ടെസ്റ്റിന് നമുക്ക് രണ്ട് തരത്തിലുണ്ട് മെഷീൻ ബോറിങ്ങും ഹാൻഡ് ബോറിങ്ങും എന്താണ് മെഷീൻ ബോറിംഗ് നോക്കാം ഇതാണ് നമ്മുടെ മെഷീൻ ബോറിങ്ങിൻ്റെ ഫിഗർ മെഷീൻ ബോറിങ് നമ്മുടെ നമ്മുടെ നഗരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന വമ്പൻ ഫ്ലാറ്റുകൾക്കും വലിയ പാലങ്ങൾക്കുമാണ് മെഷീൻ ബോറിങ് നടത്തി വരുന്നത് ഏറെ ചിലവുള്ള സംഗതിയാണിത് ഏകദേശം സാധാരണഗതിയിൽ കുഴൽ കിണർ ചെയ്യുന്ന ഒരു തരം ടെക്നോളജിയാണ് മെഷീൻ ബോറിങ് എന്നത് ടീ മെഷീൻ ബോറിങ്ങിൽ ഇരുമ്പ് നിർമ്മിത ഹോളോ പൈപ്പ് ഡ്രില്ല് ചെയ്ത് ഭൂമിയുടെ ആഴങ്ങളിലേക്ക് പതിക്കുന്നു ടീ പൈപ്പ് റിവേഴ്സ് എടുക്കുമ്പോൾ അതിൻ്റെ എൻഡിൽ മണ്ണിൻ്റെ സാമ്പിൾ ലഭ്യമാകും അതോടൊപ്പം തന്നെ ഭൂമിക്കിടയിലുള്ള പാറയുടെ ലെവൽ കൃത്യമായി അറിയുവാൻ സാധിക്കും ഏത് തരത്തിലുള്ള ബേസ്മെൻ്റ് എടുക്കണമെന്ന് കണക്ക് കൂട്ടുവാൻ സാധിക്കുകയും ചെയ്യുന്നു മിക്കവാറും മെഷീൻ ബോറിങ് ചെയ്യുന്ന എല്ലാ സൈറ്റുകൾക്കും പൈലിംഗ് വർക്ക് അനിവാര്യമായി വേണ്ടിവരുന്നു പൈലിംഗ് വർക്കിനെ വർക്കിനെ പറ്റി ഇനി വരും അധ്യായങ്ങൾ നമുക്ക് മനസ്സിലാക്കാം ഇനി അടുത്ത് പറയാൻ പോകുന്നത് ഹാൻഡ് ബോറിങ്ങിനെ കുറിച്ച് എന്താണ് ഹാൻഡ് ബോറിങ് സാധാരണ കെട്ടിടങ്ങൾ പണിയുന്നതിന് മുമ്പ് ഹാൻഡ് മു ഹാൻഡ് ബോറിങ് മുഖേന സോൾ ടെസ്റ്റ് നടത്താറുണ്ട് ഏകദേശം ആറ് മീറ്റർ ആഴത്തിൽ മാത്രമേ ഹാൻഡ് ബോറിങ് ടെസ്റ്റ് നടത്തുവാൻ സാധിക്കുകയുള്ളൂ മെഷീൻ ബോറിങ്ങിൽ സൂചിപ്പിക്കുന്നത് പോലെ ഇരുമ്പ് ഹോളോ പൈപ്പ് വഴിയാണ് ഭൂമിയിൽ താഴ്ത്തുന്നത് ഇതാണ് നമ്മുടെ ഹാൻഡ് ബോറിങ്ങിൻ്റെ ഇമേജ് എന്ന് വെച്ചാൽ അതായത് ഒരു മീറ്റർ പൊക്കമുള്ള ഹോളോ പൈപ്പ് ഓരോന്നായി ജോയിൻറ് ചെയ്താണ് ഹാൻഡ് ബോറിങ്ങിൽ സോയിൽ ടെസ്റ്റ് റിസൾട്ട് എടുക്കുന്നത് ചിലവ് വളരെ കുറവാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്നാൽ ഭൂമിയുടെ സ്ഥിതി നാം പുറമേ മനസ്സിലാക്കി അതായത് ഏറെക്കുറെ ഉറപ്പായ നില ടീ ഹാൻഡ് ബോറിങ് ചെയ്യാം കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആറു മീറ്ററിൽ താഴെ സോയിൽ സാമ്പിൾ എടുക്കുവാൻ കഴിയില്ല എന്നാൽ അങ്ങനെ ഒരു സാഹചര്യം ഏറ്റവും ഉത്തമം നമ്മുടെ മെഷീൻ ബോറിംഗ് ടെസ്റ്റിലേക്ക് ടെസ്റ്റ് തന്നെ നടത്തണം അപ്പം ഞാൻ ഈ ഒരു മൂന്ന് ബേസ്മെൻ്റിൻ്റെ മൂന്ന് പാർട്ടായിട്ട് നിങ്ങളുടെ മുന്നിൽ പറഞ്ഞിരിക്കുകയാണ് നിങ്ങളെല്ലാവരും ഇത് കാണുക മനസ്സിലാക്കുക ഇനി അടുത്ത വീഡിയോസിൽ ഇനി വരുന്ന വീഡിയോസിൽ ഇതിൻ്റെ ബാക്കിയായിട്ട് എന്താണ് പൈൽ വർക്ക് അങ്ങനെ ഇതിൻ്റെ ബാക്കിയായിട്ട് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ വാച്ച് ചെയ്യുക ഈ വീഡിയോ ഷെയർ ചെയ്യുക ആവശ്യമുള്ളവർക്ക് ആവശ്യമുള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താഴ്ത്ത ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക്